നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി തേങ്ങാപ്പാൽ വെച്ച് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈസിയായിട്ട് ദഹിക്കുന്ന ഒരു ആണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് രണ്ട് കപ്പ് പച്ച തേങ്ങ ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ലതായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് മുഴുവൻ പാലും പിഴിഞ്ഞെടുക്കുക തേങ്ങാ പാലിലാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത് അതാണ് ദഹിക്കാൻ എളുപ്പം നല്ല ഫ്രഷ് തേങ്ങ ആയിരിക്കണം ഒന്നാം പാൽ മാത്രമേ ഇതിനെ എടുക്കുന്നുള്ളൂ അപ്പം തേങ്ങാ പാൽ പിഴിഞ്ഞതിന് ശേഷം ആ തേങ്ങാപ്പീര വേറെ ഏതെങ്കിലും കറികൾക്ക് ഉപയോഗിക്കാം നല്ല കട്ട പാലായിരിക്കണം ഇതിന് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ തേങ്ങാപ്പാൽ ഫുൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കാൽ കപ്പ് കൂവപ്പൊടി അല്ലെങ്കിൽ ആരോ റൂട്ട് പൗഡർ ഒരു പത്ത് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൽ ഇത് ആദ്യമായിട്ടൊന്ന് കട്ട കെട്ടാതെ ചാലിച്ചെടുക്കണം കട്ടയൊട്ടും കാണരുത് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാരയും കൂടെ ഇതിൽ നല്ലതായിട്ടൊന്ന് അലിയിച്ചെടുക്കാം കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ ചേർക്കാം മുഴുവൻ തേങ്ങാപ്പാലും ഒഴിക്കുക വീണ്ടും ഒന്ന് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇളക്കി കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കുക പുഡിങ്ങ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പൗളിൽ വെളിച്ചെണ്ണ വരട്ടി കുറച്ച് തേങ്ങാപ്പൈരേം കൂടി ഇട്ട് റെഡിയാക്കി വെക്കാം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ഒരു തിളയ്ക്കുന്ന പാകത്തിലേക്ക് വരിക തിളയ്ക്കരുത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആ തീയ ഏറ്റവും ലോവിലേക്കാക്കുക കാരണം ഇതിൽ ചേർത്തിരിക്കുന്നത് കൂവപ്പൊടിയാണ് കൂവപ്പൊടി കൂടുതൽ ഹൈ ടെമ്പറേച്ചറിലിട്ട് തിളപ്പിച്ചാൽ പാത്രത്തിൽ പിടിക്കും ഏകദേശം ഒരു പത്ത് മിനിറ്റും കൊണ്ട് ഇത് നല്ല കുറുകി വരും കൺസിസ്റ്റൻസി ഒന്ന് നോട്ട് ചെയ്തോടുക നല്ലതായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും ഇത് ആ ചൂടോടെ തന്നെയാണ് ഈ മോൾഡിലേക്ക് ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ടും കിട്ടും വളരെ രുചിയാണ് ആ കൂവപ്പൊടിയും കൂടെ രുചി വളരെ രുചിയേറിയ ഒരു പുഡിങ്ങ് ഉണ്ടാക്കാൻ സാധിക്കും ചൂടോടെ തന്നെ ഇതുപോലെ ഒരു മോൾഡിലേക്ക് ഒഴിക്കുക ഈ ക്വാണ്ടിറ്റി ഒരു നാല് പേർക്കുള്ള പുഡിങ്ങാണ് ഇതുപോലെ ഒരു ബൗളും കിട്ടി പിന്നെ ഒരു ചെറിയ ഒരു ഐസ്ക്രീം സെർവ് ചെയ്യുന്ന ഒരു ബൗളിലും കൂടെ കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ബൗളും ഇതുപോലെ തന്നെ നേരത്തെ വെളിച്ചെണ്ണ പുരട്ടിയതാണ് ബാക്കിയുള്ള മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിന് ശേഷം ഇത് കംപ്ലീറ്റ് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക കോക്കനട്ട് പുഡിങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു നോക്കാം നല്ലതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുവാണ് ഇത് ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം നേരത്തെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഡീമോൾഡ് ചെയ്യാനായിട്ട് ഒട്ടും പ്രയാസം ഇല്ല ഇത് കുറച്ച് നട്ട്സ് ഞാനിവിടെ കുറച്ച് ആൽമണ്ട് നട്ട്സ് ഗ്രേറ്റ് ചെയ്തിട്ട് അതാണ് കൊടുക്കുന്നത് ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്